താൻ തന്റെ പാട് നോക്കിപ്പോ. അയ്യോ, എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? ചൂടാവുകയല്ല വേണ്ടത്. നീയൊക്കെ അനുവാദമില്ലാതെ വീട്ടിനകത്തേക്ക് കയറിയ, നിന്നെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത്. എനിക്കതല്ല, നേരത്തെ എന്റെ മോനൊരു അക്കടി പറ്റി, പക്ഷെ അതുപോലെ അല്ല ഇപ്രാവശ്യം. ഇപ്രാവശ്യേ അവൻ കല്യാണം കഴിച്ചിരിക്കുന്ന പെണ്ണ് സുന്ദരിയാണ്, സുശീലയാണ്, ഇഷ്ടംപോലെ പൈസയുണ്ട്. മിടിക്കു കൊച്ച, ഇപ്പൊ ഞാനും എന്റെ അമ്മയും മരുമോളുടെ വീട്ടിലെ താമസം. മരുമോള് വന്ന് വീട്ടിൽ വന്ന് അപേക്ഷിച്ച് കൂട്ടിക്കൊണ്ടുപോയതാ. ആയിക്കോട്ടെ, ഇതൊന്നും ഞങ്ങളെ ബാധിക്കേണ്ട കാര്യമേ അല്ല. താൻ തന്റെ പാട് നോക്കി പോ നോക്ക്. ആരാ രൂപേ? ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നു. എടാ രാഹുലേ, എന്റെ മോന്റെ കല്യാണം വീണ്ടും കഴിഞ്ഞു, അതിന്റെ സന്തോഷമാ. അതെന്തിനാ നീ ഇവിടെ വന്ന് പറയുന്നത്? എന്റെ മോന്റെ മുൻ ഭാര്യയുടെ അമ്മയല്ലേ, അപ്പൊ പിന്നെ അവരും കൂടെ അറിയണ്ടേ സന്തോഷ വർത്തമാനങ്ങൾ. രണ്ടും തമ്മിൽ ചേരും, ഒന്നിനൊന്ന് മെച്ചമാ. ചേട്ടാ, എന്താ സംസാരിക്കേണ്ടത് വെച്ചാ സംസാരിച്ചിട്ട് ഇയാളെ പറഞ്ഞുവിടാ നോക്ക്. ഞാനിവിടെ നിന്നാ ശരിയാവത്തില്ല. എന്ത് സാധനോട്? എടാ വന്നോണ്ട് നിന്നെ കാണാൻ പറ്റിയില്ലേ. എടാ പിന്നെ ഞാൻ അന്ന് പറഞ്ഞ കാര്യം എന്തായി മനസ്സിലായില്ലേ? കല്യാണിയെ ഇല്ലാതാക്കുന്ന കാര്യം അത് നമുക്ക് പ്ലാൻ ചെയ്യണ്ടേ? അതിപ്പോ നിന്നെക്കാളും ആവശ്യം എനിക്കാ. നമുക്കതൊക്കെ പ്ലാൻ ചെയ്യാം, തൽക്കാലം നീ പോയിക്കോ. പ്ലാൻ ചെയ്യണം, മറക്കരുത്. പിന്നെ മരുതം കുഴിക്കടുത്താണ് മരുമോളുടെ വീട്. നല്ല കുടുംബക്കാരാ. എന്റെ മോന് നല്ലൊരു ബന്ധോടെ കിട്ടിയത്. നീ ആ വഴി പോകുമ്പോ അവിടെ ഒന്ന് വരണം, എല്ലാവരും ഒന്ന് പരിചയപ്പെടണം. നമുക്ക് അവിടെ എല്ലാവരും ഒന്ന് പരിചയപ്പെടണം. ശരിയാ, മറ്റേ കാര്യം മറക്കണ്ട. അപ്പൊ എല്ലാം പറഞ്ഞു. ചതിച്ചെന്നാ തോന്നുന്നത്. ആ യാമിനി അവൾ എന്താണോ എന്തോ കറിയിൽ കലക്കി ഒഴിച്ചത്.